കാസർഗോഡ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പാമ്പുപിടുത്തക്കാർക്ക് പരിശീലനം നൽകി. അശാസ്ത്രീയമായ രീതിയിലുള്ള പാമ്പുപിടുത്തം തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷനും നൽകും. This news brought to you by iVarsels, Kasargod, Kanyangad, Mangalore. പാമ്പുപിടുത്തത്തിന് റെസ്ക്യൂവർ സർട്ടിഫിക്കേഷനും ലൈസൻസും വേണമെന്ന നിബന്ധന സർക്കാർ പുറപ്പെടുവിച്ചതോടെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും താൽക്കാലിക ജീവനക്കാർക്കും വാച്ചർമാർക്കും പൊതുജനങ്ങളിൽ നിന്ന് പാമ്പുപിടുത്തത്തിന് മുന്നോട്ട് വരുന്നവർക്കും പരിശീലനം നൽകുന്നത്. ജനവാസ മേഖലകളിൽ അപകടാവസ്ഥയിൽ കാണപ്പെടുന്ന പാമ്പുകളെ പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് വിടുന്നതിനുള്ള മാർഗരേഖകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ നടപടി. ആദ്യഘട്ടമായി സെപ്റ്റംബറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും താൽക്കാലിക ജീവനക്കാർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി ഇവർക്ക് റെസ്ക്യൂവർ സർട്ടിഫിക്കറ്റ് നൽകും. രണ്ടാം ഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പാമ്പുപിടുത്തത്തിനായി മുന്നോട്ട് വന്നവർക്കുള്ള പരിശീലനം കാസർഗോഡ് ഉദയഗിരിയിലെ വനശ്രീ ഫോറസ്റ്റ് കോംപ്ലക്സിൽ നടന്നു. 27 അപേക്ഷകർക്കായിരുന്നു പരിശീലനം. പാമ്പുപിടുത്തത്തിന് സഞ്ചിയും ചെറിയ PVC പൈപ്പുമാണ് ഉപയോഗിച്ചത്. പാമ്പുകളെ നോവിക്കാതെ കെണിയിൽ കയറ്റുന്നതായിരുന്നു വിദ്യ. മൂർക്കൻ, അണലി, പെരുമ്പാമ്പ്, ചേര, കാട്ടുപാമ്പ് എന്നിവയായിരുന്നു ക്ലാസ്സിലെ പാഠ്യ ഇനങ്ങൾ. കേരളത്തിൽ കണ്ടുവരുന്ന 107 ഇനം പാമ്പുകളെയും പരിചയപ്പെടുത്തി. കേരള ഫോറസ്ട്രി കൺസർവേഷൻ ബയോളജിസ്റ്റ് O. Vishnu, കാസർഗോഡ് RRT റെസ്ക്യൂർ KT സന്തോഷ് പനയാൽ, കണ്ണൂർ RRT റെസ്ക്യൂർ ശ്രീജിത്ത് ഹാർവെസ്റ്റ് എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത്. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷനും നൽകും. അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി കാസർഗോഡ് അജിത് കെ രാമൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. 27 പേർ ഇന്ന് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവർക്ക് ഈ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷൻ കോഡും ഉള്ളവർക്ക് മാത്രമേ ഇനി ഭാവിയിൽ പാമ്പുകളെ പിടിക്കുന്നതിനും അവയെ ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിടുന്നതിനും അനുവാദം ഉണ്ടാകുകയുള്ളൂ. ഇത് എല്ലാ ജില്ലകളിലും നിർബന്ധമാണ്. കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള ഒരു പരിശീലനമാണ് ഇന്നിവിടെ നടന്നത്. കാസർഗോഡ് സാമൂഹ്യ വനവൽക്കരണം റേഞ്ച് ഓഫീസർ അബ്ദുല്ല കുഞ്ഞിപ്പറമ്പത്ത്, ഹൊസ്തുർഗ് സാമൂഹ്യ വനവൽക്കരണം റേഞ്ച് ഓഫീസർ ജയപ്രകാശ്, കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസർ അഷ്റഫ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN.